മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്ന് കർക്കടക മാസത്തിലെ കർത്തവാവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏതാനും വരികൾ നിർദ്ദേശരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. കേരളത്തിലെ കർക്കടകവാവിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി നമ്മളെ വലുതാക്കി ജഗദീശ്വര എല്ലാ അനുഗ്രഹങ്ങളും എന്റെ മക്കൾക്ക് ചുരിയണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ശരീരവും മനസ്സും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരവും തന്ന നമ്മളുടെ മാതാപിതാക്കളെ അവര് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത് വരെ മക്കളുടെ നന്മ മാത്രമാണ് അവരുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനയായിട്ട് അവരെ നിലനിർത്തിയത്. ഭാരതത്തിലെ മാതാപിതാക്കൾ എന്നും ഏത് ദുഃഖവും ഞങ്ങൾക്ക് വിട്ടു തരണമേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതം നന്മ നിറഞ്ഞതാക്കണമേ, അവർക്കെല്ലാ നന്മകളും വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചവരാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഭാരതത്തിലെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന ഉജ്ജ്വലമായ സന്ദേശം ഉപനിഷത്തിന്റെയും വേദത്തിന്റെയും ഭാഗമാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തുകയും മാതാപിതാക്കളെ കാലു തൊട്ട് വന്ദിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഈ കർക്കിടകത്തിലെ കർത്തവാവിന് മാതാപിതാക്കൾക്ക് തൃപ്തി വരുത്തുവാൻ അല്ലെങ്കിൽ അവരുടെ ആത്മാവിന് സംതൃപ്തി ഉണ്ടാക്കാൻ എന്ന സന്ദേശം നൽകിക്കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആരോടെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുന്നുവോ അവരോടെല്ലാമുള്ള നന്ദി സൂചകമായ ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ടാണ് കേരളീയര് കർക്കിടകവാവ് പിതൃകർമ്മം പിതൃബലി അനുഷ്ഠിക്കേണ്ടത്. നമ്മളുടെ ശരീരം ഈ പ്രകൃതിയിലുള്ള പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായി. ഈ പ്രകൃതിയിലുള്ള കാർബണും ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും അതുപോലെയുള്ള മൈക്രോ കോമ്പോണന്റുകളും ഒരുമിച്ച് ചേർന്ന് ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂളുകൾ ചേർന്ന് വലിയ മോളിക്യൂളുകളിലെ സെല്ലുകൾ ടിഷ്യൂകൾ ഓർഗാനുകൾ ശരീരമായി മാറി. അപ്പൊ ഈ പ്രകൃതിയിലുള്ള ദ്രവ്യം കൊണ്ടാണ് നമ്മുടെ ശരീരമുണ്ടായത്. അത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പ്രകൃതിയിലേക്ക് തന്നെ പോകുന്നു. നമ്മളുടെ ആത്മാവ് എവിടെ നിന്നാ വന്നത്? ഒരൊറ്റ ഉത്തരേ അതിനുള്ളൂ, ഈ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ്. പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമായി ഒരംശം നമ്മളുടെ ശരീരത്തിലേക്ക് ജീവാത്മ ചൈതന്യമായിട്ട് വന്നത്. അപ്പൊ നമ്മളുടെ ശരീരം നിർമ്മിച്ച കോമ്പോണന്റുകളും നമ്മളുടെ ആത്മാവും രണ്ടും പ്രകൃതിയിൽ നിന്ന് വന്നു. മരണശേഷം അത് തിരിച്ചു പോകുന്നു. ആത്മാവ് മറ്റൊരു ശരീരം എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഏത് വേണമെങ്കിലും ചെയ്യാം. ഒരാത്മാവ് ഒരു വ്യക്തി ചെയ്ത കർമ്മത്തിന്റെ ബലവും കൊണ്ട് പുതിയൊരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു എന്ന ഭാരതത്തിലെ സിദ്ധാന്തം, ദേഹിനോസ്മിൻ യഥാ ദേഹി കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര നമുഖ്യതി എന്ന് ഭഗവത്ഗീതയിലെ വരികയുണ്ട്. ആത്മാവ് മറ്റൊരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു. ആത്മാവ് ഉള്ളിടത്തോളം കാലം മാത്രമേ ശരീരത്തിന് ജീവചൈതന്യമുള്ളൂ. ജീവചൈതന്യമുള്ള ശരീരത്തിൽ നിന്നാണ്, മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്നാണ് നമ്മളുടെ ശരീരമുണ്ടായത്. മാതാപിതാക്കളോടും നമ്മളുമായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെട്ടവരോടുമുള്ള നന്ദി പറയുന്നതിന് നമ്മൾ എന്താ ചെയ്യുക?
നമ്മളുടെ പുറകോട്ടുള്ള തലമുറകളുണ്ട്. നമ്മളുടെ പുറകോട്ടുള്ള തലമുറകളെടുത്താൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് തലമുറകളുണ്ട്. ആരംഭം എവിടെ നിന്നാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ പോലും ആദ്യത്തെ ഒരു മനുഷ്യനാണോ അല്ല പരിണാമത്തിലൂടെ വന്ന മനുഷ്യനാണോ, ഏതായാലും നമ്മളുടെ പുറകോട്ട് അനേക കോടി ജന്മങ്ങളുണ്ട് എന്ന് പറയുന്നത് ശരിയാണെന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ ബ്രയൻ എൽ വൈസർ നമ്മളുടെ ഭാരതീയ ചിന്താധാരകളിലല്ലാതെ ഗവേഷണം നടത്തിയിട്ട് തെളിയിച്ചിട്ടുണ്ട്. അത് ഭാരതീയ ചിന്താധാരകൾക്ക് 100% യോജിക്കുന്നതാണ്. ഇപ്പം നമ്മളുടെ പുറകോട്ടുള്ള തലമുറകൾ നമ്മളെ സഹായിച്ചവർ അവരുടെ എല്ലാവരുടെയും ആത്മാവിനെ, ആത്മാവ് അത് പ്രകൃതിയിലുണ്ടോ മറ്റൊരു ശരീരമെടുത്തോ അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾ കൊടുക്കുന്നത് ആ ആത്മാവിനോ അല്ലെങ്കിൽ ആ ആത്മാവ് പുതിയൊരു ശരീരമെടുത്തിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിനോ നേരിട്ട് ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ നമുക്ക് ജന്മം നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്തവരോടുള്ള നന്ദി സൂചകമായി അവരെ ഓർക്കേണ്ട ഒരു ദിവസമാണ് ഈ പിതൃകർമ്മം. മഹാത്മാഗാന്ധി ഭൂമിയിൽ ജനിച്ചു, കുറേ കാലം ഭാരതീയർക്ക് വേണ്ടി പ്രവർത്തിച്ചു, എന്നിട്ട് അവരെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. എന്നിട്ടും നമ്മൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയിട്ട് ഇന്നും സെലിബ്രേറ്റ് ചെയ്യുന്നു. മഹാത്മാഗാന്ധിയുടെ ആത്മാവ് വേറൊരു ശരീരം എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മൾ ആഗസ്റ്റ് 15 പുഷ്പാർച്ചന നടത്താറുണ്ട്, അവരെ ഓർമ്മിക്കാറുണ്ട്, അവർക്ക് ഹോമേജ് അർപ്പിക്കാറുണ്ട്. പ്രഗത്ഭരായ പല വ്യക്തികളുടെയും മരണദിനം, ജന്മദിനം അല്ലെങ്കിൽ സമാധി ദിനം നമ്മൾ ആചരിക്കാറുണ്ട്. അവരൊരു പക്ഷെ അവരുടെ ആത്മാവ് വേറൊരു ശരീരം എടുത്തിട്ടുണ്ടാവും, എന്നാലും നമ്മൾ ഇന്നും അത് സ്മരിക്കുന്നു, അർച്ചന നടത്തുന്നു. ഇന്ദിരാഗാന്ധിയുടെ ആയാലും രാജീവ് ഗാന്ധിയുടെ ആയാലും ജവഹർലാൽ നെഹ്റുവിന്റെ ആയാലും പ്രഗത്ഭരായവരെ നമ്മൾ സ്മരിക്കുന്നു. വിവേകാനന്ദന്റെ ആയാലും ശങ്കരാചാര്യരുടെ ആയാലും എല്ലാം നമ്മൾ സ്മരിക്കുന്നു. ആ സ്മരണ ഒരു കർമ്മരൂപത്തിൽ നമ്മൾ ആചരിക്കുന്നതാണ് ഈ പിതൃകർമ്മം എന്ന് പറയുന്നത്. ആ പിതൃകർമ്മത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ വസുരുദ്ര ആദിത്യ സ്വരൂപാൻ മമ വംശദ്വയ ഉഭയകുല പിതൃ ധ്യായാമി ആവാഹയാമി അസ്മിൻ കുർച്ചാമൂലെ സ്ഥാപയാമി പൂജയാമി എന്ന മന്ത്രത്തിൽ ആരംഭിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്റെ അമ്മയുടെയും അച്ഛന്റെയും കുലത്തിൽ ജനിച്ച വംശദ്വയ ഉഭയകുല പിതൃ രണ്ടു കുലത്തിലും ജനിച്ച പിതൃക്കളെ ധ്യായാമി ഞാൻ ധ്യാനിക്കുന്നു മനസ്സിൽ. ആ ധ്യായാമി ആവാഹയാമി ഞാൻ അവരുടെ ആത്മാവിനെ ഈ അരി അല്ലെങ്കിൽ എള്ള് പൂവ് ചന്ദനം ഇതിലൂടെ ആവാഹയാമി എന്നിട്ട് ഈ ദർഭപ്പുല്ലിന്റെ നടുക്ക് പ്രതിഷ്ഠിച്ച് ഞാൻ പൂജിക്കുന്നു. അപ്പൊ നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ, അവരുടെ ബന്ധുക്കളെ, നമ്മളെ സഹായിച്ചവരുടെ എല്ലാവരുടെയും ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നിട്ട് നമ്മൾ അവരെ സ്വീകരിച്ച് ഒരു അതിഥിയെ നമ്മളുടെ ഗേറ്റിൽ ചെന്ന് സ്വീകരിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് ചായയും കാപ്പിയും എല്ലാം കൊടുത്ത് കുശലാന്വേഷണം നടത്തി അവരെ സന്തോഷിപ്പിച്ച് തിരിച്ചയക്കുന്നത് പോലെ അവരെ നമ്മൾ പൂജിക്കുന്നു. എന്നിട്ട് ജലഗന്ധ പുഷ്പധൂപ ദീപങ്ങളോടുകൂടി പൂജിച്ച് നമ്മൾ തൊഴുകയോടെ പ്രാർത്ഥിക്കുന്നു. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യയേവ ച നമസ്വതായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. നമ്മൾ നിത്യവും അവരെ സ്മരിച്ച് നമസ്കരിക്കുന്നു എന്നൊരു വാക്കാണ്. ദേവതാഭ്യ ദേവതമാർക്ക് പിതൃഭ്യശ്ച പിതൃക്കൾക്ക് മഹായോഗീഭ്യയേവ ച ഈ ഭാരതത്തെ ഭാരതമാക്കിയ യോഗീശ്വരന്മാർക്ക് നമസ്വതായൈ സ്വാഹായൈ എല്ലാ ചൈതന്യങ്ങൾക്കും പ്രകാശവും ഊർജവും പകരുന്ന എല്ലാ ചൈതന്യങ്ങൾക്കും നിത്യമേവ നമോ നമ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ തിലോദകം ച പിണ്ടം ച പിതൃണാം പരിതുഷ്ടയെ സമർപ്പയാമി ഭക്തിയ പ്രാർത്ഥയാമി പ്രസീതമേ. നല്ലൊരു വരിയ. തിലോദകം ച എള്ള്, എള്ള് ആത്മാവിന്റെ പ്രതീകമാണ്, അരി ശരീരത്തിന്റെ പ്രതീകമാണ്. എള്ള് ആത്മാവിന്റെ പ്രതീകവും അരി ശരീരത്തിന്റെ പ്രതീകവുമാണ്. എള്ള് എന്തുകൊണ്ട് ആത്മാവിന്റെ പ്രതീകമായി? ഒരു എള്ള് മുറിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കില്ല, ആ എള്ള് പിഴിഞ്ഞു നോക്കിയാൽ അതിൽ നിന്ന് എണ്ണ വരുന്നത് കാണാൻ സാധിക്കും. അപ്പോ ആ എള്ളിനകത്ത് എങ്ങനെയാണോ
എണ്ണ നിൽക്കുന്നത് അല്ലെങ്കിൽ വർദ്ധിക്കുന്നത് അതേപോലെ ശരീരത്തിൽ തുറന്നു നോക്കിയാൽ ശരീരം തുറന്നു നോക്കിയ ആത്മാവിനെ കാണാൻ സാധിക്കില്ല. പക്ഷേ ആ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ശരീരം നിലനിൽക്കുന്നത്. അപ്പൊ ആ എള്ളും എല്ലാം ചേർത്ത് നമ്മൾ പിതൃഗണാം പരിതുഷ്ടായി ആ പിതൃക്കളെ സന്തോഷിപ്പിക്കുന്നു എന്ന് സങ്കൽപ്പിച്ച് സങ്കൽപ്പിച്ച് നമ്മൾ ആ പിണ്ടം വയ്ക്കുകയാണ്. ആ പിണ്ടം എള്ള് ആത്മാവിൻ്റെയും അരി ശരീരത്തിൻ്റെയും പ്രതീകമായതുകൊണ്ട് പിണ്ടം എന്ന വാക്കിൻ്റെ അർത്ഥം മാസം. അപ്പോൾ ആത്മാവിനെ ക്ഷണിച്ചു വരുത്തി അവിടെ വെച്ച് പിന്നെ അരി കൊണ്ട് പിണ്ടം ഉണ്ടാക്കി വെച്ച് അപ്പൊ ശരീരവും മനസ്സുമായി എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. നമ്മുടെ ഭാരതം എന്ന രാഷ്ട്രത്തില് ത്രിവർണ പതാക, ആ ത്രിവർണ പതാക ഭാരതത്തിന്റെ പ്രതീകമാണ്. ആ ആ പതാക എവിടെ കണ്ടോ നമുക്ക് ഭാരതത്തെയാണ് ഓർമ്മ വരിക, ഭാരതം എന്ന രാഷ്ട്രത്തെയാണ് ഓർമ്മ വരിക. നമ്മുടെ എംബ്ലമുണ്ട് സിംഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, അത് ഭാരതത്തിന്റെ എംബ്ലമാണ്. ഒരു ദേശീയ പക്ഷിയുണ്ട്, ദേശീയ മൃഗമുണ്ട്, ദേശീയ ഭാഷയുണ്ട് നമുക്ക്. ആ ഭാഷ, പക്ഷി, മൃഗം, കളറ് എല്ലാം ഒരു രാഷ്ട്രത്തെ പ്രതിനിധാനം ചെയ്യുന്നത് പോലെ നമ്മൾ ഈ എള്ളും ഈ അരിയും വെച്ച് പിതൃക്കളെ അത് പ്രതിനിധാനം ചെയ്യുന്നതായിട്ട് വെച്ച് നമ്മൾ കയ്യിൽ ചോറെടുത്ത് നമ്മൾ പറയുന്ന മന്ത്രമാണ്. ആ മന്ത്രം എത്ര മഹത്വമേറിയതാണെന്നുള്ളതൊന്ന് നോക്കാം. അബ്രഹ്മണോയേ പിതൃവംശജാത മാതുസ്തദാവംശഭവാമതീയ. ഈ പ്രപഞ്ചത്തിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ച പിതൃക്കൾക്ക് അബ്രഹ്മണോയേ പിതൃവംശജാത, അച്ഛൻ്റെ വംശത്തിൽ ജനിച്ച മാതുസ്തദാവംശഭവാമതീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂത. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞിട്ട് അടുത്ത വരി വംശദ്വയേസ്മിൻ, എൻ്റെ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും എൻ്റെ ദാസന്മാരായിട്ട് എൻ്റെ സെർവൻസ് ആയിട്ട് എന്നെ സെർവ് ചെയ്തവർ, എന്നെ സഹായിച്ചവർ. അപ്പോ അബ്രഹ്മണോ ഈ പിതൃവംശജാത മാതുസ്തദാ വംശഭവാമതി വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച. എന്റെ ഭൃത്യന്മാര്, അതുപോലെ ആശ്രിതന്മാര്, സേവകന്മാര്, ഇവരെല്ലാവരെയും ഞാൻ ഈ പിണ്ടത്തിന്റെ ചോറ് കയ്യിൽ വെച്ചുകൊണ്ട് സ്മരിക്കുക. മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ മിത്രങ്ങൾ. സുഹൃത്തുക്കളും മിത്രങ്ങളും എന്ന് വെച്ചാൽ ഒന്ന് കുറെ ബന്ധമുള്ളവര്, മറ്റേത് അഗാധമായ ബന്ധമുള്ളവര്. മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ, ഏതെല്ലാം മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കഴിച്ചിട്ടാണോ എൻ്റെ ശരീരത്തെ ഞാൻ വളർത്തിയത്, ഏതെല്ലാം സസ്യലതാദികളുടെ ഇല, പൂവ്, കായ, അതുപോലെ തന്നെ പഴം, ഇതെല്ലാം ചേർത്തിട്ടാണോ ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നപ്പോൾ 2.5 കിലോ ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 68 കിലോ ഭാരമുണ്ടെന്ന് വിചാരിക്കാം. ഈ 2.5 കിലോയിൽ നിന്ന് 68 കിലോ ഭാരമായതും ഈ 68 കിലോ ഭാരം നിലനിർത്തുന്നതുമെല്ലാം ഈ മൃഗങ്ങളുടെയും അതുപോലെ സസ്യലതാദികളുടെയും ഉൽപ്പന്നങ്ങൾ കഴിച്ചിട്ടാണ്. അപ്പം മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര, എന്നെ നേരിട്ട് വന്ന് സഹായിച്ചവർ ധാരാളം പേരുണ്ട്, പരോക്ഷമായിട്ട് എന്നെ സഹായിച്ചവരുണ്ട്. ഞാൻ ഈ പരോക്ഷമായിട്ട് സഹായിച്ചവരുണ്ട് എന്ന് നിങ്ങളോട് പറയുമ്പോൾ അവരാരാണ് എന്നൊരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരു പലമഞ്ഞനക്കടയിൽ, പലവ്യഞ്ജനക്കടയിൽ ഓരോ സാധനങ്ങളും ആ കച്ചവടക്കാരൻ കൊണ്ടുവെച്ച വിറ്റില്ലായിരുന്നു എങ്കിൽ, മല്ലിയായാലും ഉലുവയായാലും ജീരകമായാലും സവാളയായാലും ഉരുളക്കിഴങ്ങായാലും എത്ര സാധനങ്ങൾ ആ പലവ്യഞ്ജനക്കടയിൽ അയാൾ കൊണ്ടുവന്ന് വെക്കുന്നത്, നമ്മൾ കുറച്ച് കാശു കൊടുത്ത് അതെല്ലാം വാങ്ങിക്കുന്നു. അയാൾ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഒരു പ്രദേശത്ത് പലവ്യഞ്ജനക്കടകളേ ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാ വാങ്ങിക്കാം? ഇപ്പൊ പരോക്ഷമായിട്ട് അയാൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. കാശുള്ളത് കൊണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര, നേരിട്ട് വന്ന് നമ്മളെ സഹായിച്ചവര്, പരോക്ഷമായിട്ട് നമ്മളെ സഹായിക്കുന്നവര്. ജന്മാന്തരേ ഈ മമ സംഗതാശ്ച, ജന്മ ജന്മാന്തരങ്ങളില് ഞാൻ ആരോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു അവരോടെല്ലാവർക്കും. തേഭ്യ സ്വയം പിണ്ടബലിം ദദാമി, അവർക്ക് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഈ പിണ്ടബലി കൊടുക്കുന്നു.
വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു മന്ത്രമാണ്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമല്ല നമ്മളിത് ചെയ്യുന്നത്. ഇനി ആ പിണ്ഡബലി കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് പൂജ നടത്തിയിട്ട് പിന്നെ കുറെ ചോറെടുത്ത് ഈ പിണ്ഡത്തിന് ചുറ്റും ഇങ്ങനെ വിതറുന്നുണ്ട്. അതിന് ബലിഹരണം എന്നാ പറയാ. ആ ബലിഹരണത്തിൽ നമ്മൾ വേറൊരു മന്ത്രം പറയാട്ട്, മാതൃവംശേ മൃതായശ്ച, അമ്മയുടെ വംശത്തിൽ ജനിച്ച് മരിച്ചവര്, പിതൃവംശേ തദൈവജ, അച്ഛന്റെ വംശത്തിൽ ജനിച്ച് മരിച്ചവര്, മാതൃവംശേ മൃതായശ്ച, പിതൃവംശേ തദൈവജ, ഗുരു ശ്വശുര ബന്ധുനാം, ഗുരു എൽ കെ ജി മുതൽ തന്നെ ഇത്രയും കാലം പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരുടെയും തലമുറകളിൽപ്പെട്ടവര്, ഭാര്യയുടെ തലമുറയിൽപ്പെട്ടവര്, ഭർത്താവിന്റെ തലമുരയിൽപ്പെട്ടവര്, ഗുരു ശ്വശുര ബന്ധുനാം, അന്യേ ബാന്ധവാമൃത, മറ്റ് ബന്ധുക്കൾ ആരെല്ലാമുണ്ടോ അവര് മരിച്ചവര്, അന്യേ ബാന്ധവാമൃത, ഏമേ കുലേ ലുപ്തപിണ്ടാഹ, എന്റെ കുലത്തില് പിണ്ടകർമ്മങ്ങളൊന്നും ലഭിക്കാത്തവര്, പുത്രധാര വിവർജിത, ഭാര്യയും മക്കളും ഒന്നുമില്ലാതെ മരിച്ചവര്, ക്രിയാലോപഹതാശ്ചൈവ, ഒരാളും നോക്കാനില്ലാതെ അനാഥപ്രേത പോലെ മരിച്ചവര്, ക്രിയാലോപഹതാശ്ചൈവ, ജാത്യന്താ ഭഗവസ്തത, ജന്മനാൽ വിരൂപന്മാരായിട്ടും അംഗവൈകല്യം വന്നും ജനിച്ച് ജീവിച്ച് മരിച്ചവര്, വിരൂപ ആമഗർഭാശ്ച, വിരൂപന്മാരായി ജനിച്ച് മരിച്ചവര്, അമ്മയുടെ ഗർഭത്തിൽ അല്ലെങ്കിൽ എന്റെ കുലത്തിലുള്ള സ്ത്രീകളുടെ ഗർഭത്തിൽ ഗർഭമലസി മരിച്ചവര്, വിരൂപ ആമഗർഭാശ്ച, ജ്ഞാതാകുലേ മമ, എന്റെ കുലത്തിൽ എനിക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായിട്ട് എത്രയോ പേര് മരിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം ജ്ഞാതാകുലേ മമ, ഭൂമൌ ദത്തേന ബലിന, ഈ ഭൂമിയിൽ ഞാൻ ഈ ബലിഹരണം എന്ന് പറയുന്ന ചോറിങ്ങനെ കൊടുക്കാം, ഭൂമൌ ദത്തേന ബലിന തൃപ്തായ ദുപരാംഗതി, അവര് തൃപ്തി വരട്ടെ. അവർക്ക് തൃപ്തി എന്ന് പറഞ്ഞാൽ ആത്മാവിന് തൃപ്തിയും ദുഃഖവും സുഖവും ദുഃഖവും ഒന്നുമില്ല, പക്ഷെ അവരെ ഞാൻ ഓർമ്മിക്കുന്നു. മഹാത്മാഗാന്ധിയെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് തൃപ്തി ഉണ്ടാകണമെന്ന് എന്റെ മനസ്സിൽ തൃപ്തി ഉണ്ടാക്കാനായിട്ട് താങ്ക്സ് ഗിവിംഗ് ഡേ, തൃപ്തായ അന്തുപരാംഗതി എന്ന് പറഞ്ഞ ആ ചോറിട്ടതിന് ശേഷം കുറച്ച് വെള്ളം കയ്യിലെടുത്ത് നമ്മൾ ചെയ്യാറുള്ളത് അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം രകം ദത്തം അക്ഷയം ഉപദിഷ്ടതു. അതീത കുലകോടീനാം, എത്രയോ തരത്തിലുള്ള ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കള്, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങള്, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങൾ, ഇവയെല്ലാം ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് ഞാനുള്ളത്. ഞാനിവിടെ ഉള്ളത് കൊണ്ടല്ല അവരെല്ലാം ഉള്ളത്. ഞാനില്ലെങ്കിലും അതെല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ അതില്ലെങ്കിൽ ഞാനുണ്ടാവില്ല. എനിക്ക് ഇതെല്ലാം ആവശ്യമാണ്. അപ്പൊ അതീത കുലകോടീന സപ്ത ദ്വീപ നിവാസീന, 7 കോണ്ടിനന്റുകളിലുള്ള സർവജീവജാലങ്ങൾക്കും പ്രാണീനാം ഉദകം ദത്തം, 7 കോണ്ടിനന്റിലുള്ള സർവജീവജാലങ്ങൾക്ക് ഞാനിതാ ഈ വെള്ളം തരുന്നു. അതീത കുലകോടീന സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം ഉദകം ദത്തം അക്ഷയം ഉപദിഷ്ടതു, അവയ്ക്ക് ക്ഷയമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, നന്മയുള്ള ഒരവസ്ഥയുണ്ടാകട്ടെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പിതൃകർമ്മത്തിന്റെ മന്ത്രം. ഈ മന്ത്രം ചൊല്ലിയിട്ട് ആ പിണ്ഡം നമ്മൾ വെക്കുന്നത് എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു കർമ്മമാണ്. അതിൽ സയൻസ് ഉണ്ടോ ഇല്ലയോ എന്നല്ല, അതിനകത്ത് സോഷ്യോളജി ഉണ്ട്, അതിനകത്ത് സൈക്കോളജി ഉണ്ട്, അതിനകത്ത് ആന്ത്രപ്പോളജിയുണ്ട്, അതിനകത്ത് സ്പിരിച്വാലിറ്റി ഉണ്ട്, അതിനകത്ത് കുടുംബ ബന്ധത്തിന്റെ അഗാധതയുണ്ട്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും എപ്രകാരം സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്ന് ഈ പിണ്ഡകർമ്മത്തിലൂടെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മക്കൾ കാണുകയാണ്. ആ മക്കൾക്ക് അവരുടെ അച്ഛനായ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ കടപ്പാട് അറിയിക്കുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നൊരവസരം. ഇതിന് ഇംഗ്ലീഷിലൊരു പേരുണ്ട്, ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി എന്നാ പറയാം. ഞാൻ എൻ്റെ മക്കളിൽ നിന്ന് എന്തെല്ലാമാണോ പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ എൻ്റെ അച്ഛനമ്മമാർക്ക് കൊടുത്ത് മക്കളെ കാണിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നത് മക്കൾ കണ്ടാൽ അതേ ലെവലിൽ മക്കള്
നമുക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹവും ബഹുമാനവും തരും ആഗ്രഹിക്കുന്നു എങ്കിൽ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പിതൃകർമ്മത്തിൽ ശരിക്കുള്ളത് പ്രകൃതിക്ക് ഒരു തർപ്പണ ഉണ്ട്. അഗ്നിസ്തൃപ്യതോ ബ്രഹ്മാസ്തൃപ്യതോ വിഷ്ണുസ്തൃപ്യതോ അന്തരീക്ഷം തൃപ്യന്തോ അഹോരാത്രാണി തൃപ്യന്തോ നദ്യഹ തൃപ്യന്തോ പർവ്വതാണി തൃപ്യന്തോ ഗിരേഹ തൃപ്യന്തോ നാഗാഹ തൃപ്യന്തോ വേദാഹ തൃപ്യന്തോ ഗാവഹ തൃപ്യന്തോ സർപ്പങ്ങൾക്ക് പശുക്കൾക്ക് വൃക്ഷങ്ങൾക്ക് ക്ഷേത്ര വനസ്പതി ഔഷധ ഗന്ധർവാപ്സര സഹ തൃപ്യന്തോ 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 എല്ലാതും ഭൂമിക്ക് പശുക്കൾക്ക് വേദങ്ങൾക്ക് വേദം പഠിച്ചവർക്ക് ദിവസങ്ങൾക്ക് അഹോരാത്രാണി തൃപ്യന്തു അന്തരീക്ഷം തൃപ്യതു അന്തരീക്ഷത്തിന് ഗിരയ പർവ്വതങ്ങൾക്ക് പർവ്വതാഹ തൃപ്യന്തു നദ്യഹ തൃപ്യന്തു നദികൾക്ക് എല്ലാം തർപ്പണം കൊടുക്കുന്നുണ്ട്. കാരണം അവയെല്ലാമാണ് എൻ്റെ ജീവിതത്തിന് ആധാരമായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പൂർവിക ഋഷിവര്യന്മാർക്ക് നമ്മൾ തർപ്പണം കൊടുക്കുന്നുണ്ട് ഈ പിതൃതം. ശതർച്ചിന തൃപ്യതോ തൃപ്യതോ വൃക്ഷമത തൃപ്യതോ തൃപ്യതോ വശിഷ്ഠ തൃപ്യതോ തൃപ്യതോ സനക തൃപ്യതോ തൃപ്യതോ സനന്ദന തൃപ്യതോ തൃപ്യതോ സനാതന തൃപ്യതോ തൃപ്യതോ. അങ്ങനെ നമ്മളുടെ ജാനന്തി ഭാഗവി ഗാർഗ്യ ഗൗതമ ഭാബ്രവ്യ മാണ്ഡുകേയ മാണ്ഡുക്യ തൃപ്യന്തോ തൃപ്യന്തോ തൃപ്യന്തോ. അതുപോലെ സുമേരു വൈശമ്പായന സൂത്രകാര ഭാഷ്യകാര രാമായണ മഹാഭാരത ആ ധർമ്മശാസ്ത്ര ആചാര്യാഹ തൃപ്യന്തു 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 ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയവർക്ക് നമ്മൾ തർപ്പണം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേദം എഴുതിയവർക്ക് നമ്മൾ തർപ്പണം കൊടുക്കുന്നുണ്ട്. ആ സുലായന തൃപ്യതോ 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 വൃക്ഷമത തൃപ്യതോ തൃപ്യതോ ആ കൈവല്യ തൃപ്യതോ തൃപ്യതോ ബൗദ്ധായന തൃപ്യതോ തൃപ്യതോ മാനവ തൃപ്യതോ തൃപ്യതോ കാപ്യായന തൃപ്യതോ തൃപ്യതോ. ഈ മന്ത്രം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന അർത്ഥത്തിലല്ല. നമ്മൾ ഈ പിതൃകർമ്മം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കുറച്ച് പിട്ടം വയ്ക്കാന്നുള്ളതല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം അവസാനം നമ്മുടെ അച്ഛന് തർപ്പണുണ്ട്, അമ്മയ്ക്ക് തർപ്പണുണ്ട്. മാതൃം തർപ്പയാമി അമ്മയുടെ അമ്മയ്ക്ക് മാതാമഹീം തർപ്പയാമി അവരുടെ അമ്മയ്ക്ക് മാതൃപിതാമഹീം തർപ്പയാമി അമ്മയുടെ അച്ഛന് മാതാമഹം തർപ്പയാമി അവരുടെ അച്ഛന് മാതൃപിതാമഹം തർപ്പയാമി നമ്മളുടെ അച്ഛന് പിതരം തർപ്പയാമി അച്ഛന്റെ അമ്മയ്ക്ക് പിതാമഹീം തർപ്പയാമി അവരുടെ അമ്മയ്ക്ക് പ്രപിതാമഹീം തർപ്പയാമി അച്ഛന്റെ അച്ഛന് പിതാമഹം തർപ്പയാമി പിതൃ പ്രപിതാമഹം തർപ്പയാമി പിന്നെ അമ്മയുടെ സഹോദരന്മാർക്ക് മാതുലം തർപ്പയാമി അവരുടെ ഭാര്യമാർക്ക് തത്പത്നീം തർപ്പയാമി അവരുടെ മക്കൾക്ക് തത്പുത്രം തർപ്പയാമി അമ്മയുടെ സഹോദരിമാർക്ക് മാതൃഭഗിനിയും തർപ്പയാമി അവരുടെ ഭർത്താക്കന്മാർക്ക് തത് ഭർത്താരം തർപ്പയാമി അവരുടെ മക്കൾക്ക് തത് പുത്രം തർപ്പയാമി. ഇതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഓരോ തുള്ളി വെള്ളം നമ്മൾ കൊടുക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ സമയം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും സ്മരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന ഒരു ദിവസമാണ് കർക്കിടകത്തിലെ കർത്തവാവ്. ആ ദിവസം അതിൽ സയൻസ് കൊണ്ടോ ടെക്നോളജി കൊണ്ടോ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് വിശകലനം ചെയ്യുന്നതോടൊപ്പം വേണമെങ്കിൽ വിശകലനം ചെയ്യുക അല്ലെങ്കിൽ വിശകലനം ചെയ്യണ്ട. നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരോട് അവരുടെ ബന്ധുക്കളോട് നമ്മളെ സഹായിച്ചവരോട് ഈ ഭൂമിയിൽ സർവചരാചരങ്ങളോട് നമുക്കുള്ള കടപ്പാട് അറിയിക്കാനുള്ള ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ ആണ് കർക്കിടകത്തിലെ കർത്തവാവ്. നിങ്ങൾ ഈ ലോകത്തിലെ എവിടെയാണെങ്കിലും അമേരിക്കയിലോ സൗദി അറേബ്യയിലോ ദുബായിലോ ഇന്ത്യയിലോ കേരളത്തിലോ ചൈനയിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ നിങ്ങൾ പിതൃകർമ്മം നടത്തണം. ഒരു 10 മിനിറ്റെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കണം. അതിൻ്റെ അനുഭൂതി മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. ആദ്യം ഒരു പക്ഷേ വിശ്വാസമില്ലായിരിക്കാം, എന്നാലും നല്ലവണ്ണം ശ്രദ്ധിച്ച് എന്ത് തെറ്റുകൾ ഉണ്ടായാലും കുഴപ്പമില്ല. ശ്രദ്ധയാ ക്രിയതേ ഇതി ശ്രാദ്ധ, ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിനെയാണ് ശ്രാദ്ധം എന്ന് പറയുന്നത്. ശ്രദ്ധ മാത്രമാണ് കൂടുതലായിട്ട് വേണ്ടത്, ബാക്കിയുള്ളതെല്ലാം അടണ്ടമാണ്, വലിയ പ്രാധാന്യമുള്ളതൊന്നുമല്ല. അതേപോലെ അസന്നിഗ്ധമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ധർമ്മശാസ്ത്രം വിവർത്തനം ചെയ്തപ്പോൾ അതിൽ കണ്ടതായിട്ടുള്ള കാര്യം ഈ പിതൃകർമ്മം കിണറ്റിൻ്റെ കരയിൽ ചെയ്യാം, കുളത്തിൻ്റെ കരയിൽ ചെയ്യാം,
ഈശ്വര സന്നിധിയിൽ ചെയ്യാം, ആൽമരത്തിന്റെ അടുത്ത് ചെയ്യാം, അമ്പലത്തിൽ ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ചെയ്യണം. അതിന് സമുദ്രമോ കടലോ നദിയോ പർവ്വതമോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തറസിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ അത് ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഞാൻ തിരുനെല്ലിയിൽ ചെന്ന് ഞാൻ ഈ കർമ്മമെല്ലാം ചെയ്തിട്ടുണ്ട്, രാമേശ്വരത്തിൽ ഇരുന്ന് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗയാശ്രാദ്ധം ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ത്രിവേണി സംഗമത്തിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കന്യാകുമാരിയിൽ ചെന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പുരോഹിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളുടെ പിതൃക്കൾക്ക് മുക്തി കിട്ടിക്കഴിഞ്ഞു, ഇനി അവരെ തിരിച്ചു വിളിക്കണ്ട എന്ന്. നമ്മുടെ പിതൃക്കൾക്ക് മുക്തി കിട്ടിയോ ഇല്ലയോ എന്ന് പറയാനുള്ള പാസ്പോർട്ട് ഓഫീസറൊന്നും അല്ല, അല്ലെങ്കിൽ വിസ ഓഫീസറൊന്നും അല്ല ഈ പുരോഹിതന്മാര്. അവര് നിങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാതിരിക്കലാണ് നിങ്ങളുടെ സന്തോഷമെങ്കിൽ ആ സന്തോഷം നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവര് നിങ്ങളുടെ അടുത്ത് ഇനിയൊന്നും ചെയ്യേണ്ട പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ പിതൃകർമ്മം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ സ്വർഗത്തിലേക്ക് പോയി എന്ന് ധരിക്കുന്നത് തെറ്റാണ്. അതൊരു വിശ്വാസം മാത്രമാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന വരി നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അച്ഛനും അമ്മയും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയുടെ കർമ്മഫലം അവരനുഭവിക്കുന്നു, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ പല 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 ജന്മങ്ങളിലൂടെ കടന്ന് അവർ ഈ ഭൂമിയിൽ തന്നെ വീണ്ടും ജനിക്കുന്നു. അതുകൊണ്ട് അവർ സ്വർഗത്തിലേക്ക് പോയി എന്ന് ധരിക്കുന്നതിന് തെറ്റൊന്നുമല്ല. പക്ഷെ ഇവർ പറയുന്നതനുസരിച്ച് അവർ സ്വർഗത്തിലേക്ക് പോയി എന്ന് ധരിച്ച് ഇനി സ്വർഗത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് അപകടകരമാണ് എന്ന ധാരണയിൽ പിതൃകർമ്മം ചെയ്യാതിരിക്കരുത്. നിങ്ങൾ പിതൃകർമ്മം ചെയ്യുക തന്നെ വേണം. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇപ്പൊ പറഞ്ഞ മന്ത്രങ്ങൾ ഉപയോഗിച്ച് എല്ലാവരുടെയും പിതൃകർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ധാരാളം വ്യക്തികൾ ഒരു കൊല്ലത്ത് പ്രഭാഷണത്തിന് പോയപ്പോൾ കൊല്ലത്ത് ഒരു ക്ഷേണായി എന്നോട് പറയുന്നത്, എൻ്റെ അച്ഛനെ ഞാൻ സ്വർഗത്തിലേക്ക് അയച്ചു കഴിഞ്ഞു, ഇനി ഞാൻ തിരിച്ചു വിളിച്ച് പിതൃകർമ്മം ചെയ്യണില്ല. ഇങ്ങേരാണോ അച്ഛനെ സ്വർഗത്തിലേക്ക് അയക്കുന്നത്? ഇങ്ങേര് സ്വർഗത്തിലേക്ക് അയക്കാനുള്ള ഏജന്റ് വല്ലതാണോ? ഇവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് ആൾക്കാരെ വിസ ഉപയോഗിച്ച് കൊണ്ടുപോകാനുള്ള ബ്രോക്കേഴ്സിനെ പോലെ അച്ഛനെ സ്വർഗത്തിലേക്ക് അയച്ചു, അമ്മയെ സ്വർഗത്തിലേക്ക് അയച്ചു? അങ്ങനെ നമ്മൾ വിചാരിച്ചാലൊക്കെ ഓരോരുത്തരെ സ്വർഗത്തിലേക്ക് അയക്കാൻ സാധിക്കുമെങ്കിൽ അവരുടെ ജീവിതകാലത്തിൽ എന്ത് തിന്മകളും അവർക്ക് ചെയ്യാമല്ലോ. മകൻ പിതൃകർമ്മം ചെയ്തിട്ട് എന്നെ സ്വർഗത്തിലേക്ക് അയച്ചോളും എന്നൊരു ഗ്യാരണ്ടി മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത് പോലെ നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തിയ മാതാപിതാക്കളോടുള്ള കടപ്പാട് നമ്മളുടെ അന്ത്യം വരെ നമ്മൾ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ പിതൃകർമ്മം ചെയ്യണം. ഒരു റിക്വസ്റ്റ് കൂടി, നിങ്ങൾക്ക് വൈദിക വിധി പ്രകാരം, ഇപ്പൊ ഞാൻ പറഞ്ഞത് പലതും വേദമന്ത്രങ്ങളാണ്, വൈദിക വിധി പ്രകാരം ഇതിൽ അവസാന ഒരു മന്ത്രം കൂടിയുണ്ട്, സ്വാദൃശം സദപിതരോ വയോദാഹ കൃത്രയശ്രിതശക്തി വന്ദോക വീരാ ചിത്രസേനായിഷുബല അമൃദ്രാസതോ വീരാപുരവോ രാധസാഹ ഈശാന വിഷ്ണു കമലാസന കാർത്തികേയ വന്യത്രയാർക്കം ചാചര ഗണേശ്വരാണാം ക്രൗഞ്ചാമരേന്ദ്ര കലശോത്ഭവ കശ്യപാണാം പാദാന്നമാമി ശിരസാ പിതൃമുക്തി ഹേതോ. അതായത് പിതൃക്കളോട് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നു എന്നെ അനുഗ്രഹിക്കണമെന്ന്. പിന്നെ ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ എനിക്ക് നൽകിയ നന്മയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. ഇപ്പൊ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലായി മന്ത്രാളത്. ആഖ്യാജാനോ ദക്ഷിണതോ നിഷേത്യേമം യജ്ഞമഭിഗ്രീണീഹ വിശ്വേ മാഹിം സൃഷ്ട പിതര കേന ചിന്നോ യദ്ധാക പുരുഷതാകരാമാ ആസീനാ സുവർണീനാമുപസ്ഥേലയിം ദത്തദാശുഷേമർത്യാ ആയാ പുത്രേഭ്യ പിതരസ്തസ്യ വസ്വപ്രയച്ചദാതയോർജം ദദാദാ. ഈ പിതൃക്കളുടെ മുമ്പിൽ തൊഴുതോട് പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാലും ഈ പിണ്ടത്തിന്റെ വലതു ഭാഗത്ത് മുട്ടുമടക്കിയിരുന്നാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാലും എന്നിട്ട് അനുഗ്രഹിച്ചാലും, ഞങ്ങളുടെ പ്രാർത്ഥന എന്താണ്? ഈ ലോകത്തിലുള്ള സർവ്വമാനവരാശിക്കും നന്മ ചെയ്യാനുള്ള,
രയിം ദത്ത ദാശുഷേ മർത്യായ, മാനവരാശിക്ക് എല്ലാ വിധത്തിലുള്ള നന്മകൾ ചെയ്യാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നന്മ ചെയ്യാൻ അനുഗ്രഹിക്കുക. മാനവരാശിക്ക്, ഹിന്ദുക്കൾക്ക് മാത്രമല്ല, മാനവരാശിക്ക് നന്മ ചെയ്യാൻ അനുഗ്രഹിക്കും. പുത്രേഭ്യ പിതരസ്തസ്യ വസ്വ ഇഹോർജം നദ, നിങ്ങളുടെ പുത്രന്മാരായ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇന്നും എന്നും ആരോഗ്യത്തോടുകൂടി കർമ്മം ചെയ്യാനുള്ള അനുഗ്രഹം തരമേ. ചിന്ന എത്ത ആകപുരുഷത, ഞങ്ങൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, ആ തെറ്റുകൾ നിങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. മാത്രമല്ല, സ്വാദുശംസത പിതരോപയോധാഹ കൃഷ്ണേശ്വര ശക്തി വന്തോ ഗഭീര ചിത്രസേനായുഷുബല, നിങ്ങൾ അമ്പും വില്ലും കൊണ്ട് ധർമ്മത്തെ സംരക്ഷിച്ചവരാണ്, രാഷ്ട്രത്തെ സംരക്ഷിച്ചവരാണ്, നിങ്ങൾ ധീരന്മാരാണ്, നിങ്ങൾ വിവേകശാലികളാണ്, ഞങ്ങളെയും രാഷ്ട്രത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കാനുള്ള ആയുധമാക്കി മാറ്റുവാൻ അനുഗ്രഹിക്കണമേ. അപ്പൊ ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയ വൈദിക വിധി പ്രകാരമുള്ള പിതൃകർമ്മം ഞാൻ തന്നെ നടത്തിക്കാറുണ്ട്. എന്തിനാ ഞാൻ നടത്തിക്കണേ അറിയോ? നമ്മൾ പലരോടും പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല, അയാൾ ചെയ്യുന്നത് ശരിയല്ല, ഇയാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാറുണ്ട്. വിമർശിക്കാൻ വേണ്ടി പറയല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ട്, എന്നാ പിന്നെ തനിക്ക് ശരി ഏതാന്ന് പറഞ്ഞു കൊടുത്തൂടെ? അതിനുവേണ്ടി മാത്രമാണ് ഈ കർക്കട വാവില് രാവിലെ 5 മുതൽക്ക് 11:30 വരെ 3/4 മണിക്കൂർ വീതമുള്ള ഒരു 8-10 ബാച്ച് 6,000-7,000 പേർക്ക് ഞാൻ തന്നെ പിതൃകർമ്മം നടത്തിക്കാറുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി കൈപ്പറമ്പിനും കേച്ചേരിക്കുമിടയ്ക്ക്, മഴുവഞ്ചേരി എന്നുള്ള സ്ഥലമുണ്ട്, അവിടെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിറ്റേജിന്റെ അമ്പലമുള്ളത്. മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും എല്ലാവർക്കും വരാവുന്ന അമ്പലമാണ്. ഒരു ശാസ്ത്രക്ഷേത്രമാണ്, ശിവന്റെ അമ്പലമാണ്. അവിടെ ഈ കർക്കിടവാവിന് ജൂലൈ 26 ശനിയാഴ്ച രാവിലെ മുതൽക്ക് 5 മുതൽക്ക് 11 മണി വരെ അവിടെ ഈ 3/4 മണിക്കൂർ ഇന്റർവെല്ലില് പിതൃകർമ്മങ്ങൾ, ശാന്തമായ അന്തരീക്ഷമാണ്. സാധിക്കുമെങ്കിൽ വരിക, അല്ലെങ്കിൽ നിങ്ങളെ ബന്ധുക്കളെ പറഞ്ഞയക്കാം. ഒരിക്കലെങ്കിലും വൈദിക വിധി പ്രകാരമുള്ള കർമ്മം നടത്താൻ സാധിക്കുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഈ കർമ്മം ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ചെയ്യാം. നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കുന്ന ആള് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും വലുതായിട്ട് ചിന്തിക്കാൻ പോവണ്ട, സാധിക്കുന്ന വിധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യാം. അങ്ങനെ പിതൃകർമ്മം ചെയ്യാനുള്ള ഇനിയൊരു 10 ദിവസമേ ഉള്ളൂ. എവിടെയായാലും നിങ്ങളത് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, പിതൃകർമ്മത്തിന് ഒത്തിരി വലിയ അർത്ഥമുണ്ട്. ഈ പിതൃകർമ്മം ചെയ്ത ദിവസം വൈകുന്നേരം ഒരു 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും വീടിന്റെ തെക്കുവശത്ത് വയ്ക്കാറുണ്ട്. ഇന്നൊരു മന്ത്രം കൂടിയുണ്ട്, ശ്മശാനാനലദഗ്ധോസി പരിത്യക്തോസി ബാന്ധവൈഹി ഇതം ക്ഷീരം ഇതം നീരം ആഹാരായ പ്രകൽപ്യത. ശ്മശാനത്തിലെ അഗ്നിയില് നിങ്ങൾ കത്തി, നിങ്ങളുടെ ശരീരമില്ലാതെയായി, നിങ്ങളുടെ ബന്ധുക്കൾ ആരും നിങ്ങളുടെ കൂട്ടത്തിൽ വന്നില്ല, എല്ലാ ബന്ധുക്കളും എല്ലാ കൂട്ടുകാരും നിങ്ങളെ ഉപേക്ഷിച്ചു, നിങ്ങൾ ഒറ്റയ്ക്കാണ് ശ്മശാന അനല അഗ്നിയില് ദഗ്ധോസി മരിച്ച് കത്തിച്ചു പോയത്. നിങ്ങൾക്ക് ഓർമ്മയ്ക്കായിട്ട് നിങ്ങളുടെ മക്കളായ ഞങ്ങള് 1/2 ഗ്ലാസ് പാൽ, ഇതം ക്ഷീരം ഇതം നീരം, ഈ 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും ആഹാരായ പ്രകൽപ്യത, ഞാൻ സങ്കൽപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ വെക്കണം. അത് ഈ പിതൃകർമ്മം ചെയ്ത ദിവസം നമ്മുടെ വീടിന്റെ തെക്കുവശത്ത് വരാന്തയിലോ വീടിന്റെ മുറിയിലോ മണ്ണിലോ എവിടെയാണെങ്കിലും വെക്കാം. ഒരു 3/4 മണിക്കൂർ സൂര്യാസ്തമയത്തിന്റെ അടുത്ത് വെച്ചിട്ട് അത് രണ്ടും പാലും വെള്ളവും കളഞ്ഞേക്കണം. തെങ്ങിന്റെ കടയിലോ തുളസി തറയിലോ ഇട്ട് കളഞ്ഞേക്കണം, അത് കുടിക്കേണ്ട. അങ്ങനെ ഒരു കർമ്മം കൂടിയുണ്ട്. ഇതെല്ലാം നമ്മുടെ മക്കള് അറിയണം, കാണണം. അവരുടെ അച്ഛനായ നമ്മളുടെ മാതാപിതാക്കളുടെ എത്ര സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടിയുമാണ് പെരുമാറുന്നത് എന്ന് അവരൊരിക്കൽ കണ്ടറിഞ്ഞാൽ ജീവിതം മുഴുവനും വലിയൊരു പാഠമായിട്ട് അവരുടെ മനസ്സിലുണ്ടാവും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.